നമസ്കാരം. കുറച്ചു കാലമായി മുൻമന്ത്രി കെ ടി ജലീൽ എന്ത് പറഞ്ഞാലും അത് വിവാദമാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പങ്കുവെച്ചാലും അതും വിവാദമാണ്. ഏറ്റവും ഒടുവിലായിട്ട് വന്നത് പാകിസ്ഥാൻ പ്രമേയം പറഞ്ഞുകൊണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ആസാദ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞ് ചില പരാമർശമൊക്കെ നടത്തി പുലിവാലു പിടിച്ചതാണ്. ഇപ്പോഴും കേസും കൂട്ടമൊക്കെയുണ്ട്. ഇപ്പോഴിതാ പാകിസ്ഥാൻ പ്രമേയം കഴിഞ്ഞിട്ട് അടുത്ത ബംഗ്ലാദേശിനെ കയറി പിടിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് സ്വർഗമാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മോദിയും അമിത്ഷായും ബംഗ്ലാദേശിനെ കണ്ടു പഠിക്കണം. ഹിന്ദു മുസ്ലിം ജന വിഭാഗങ്ങൾക്കിടയിൽ അകൽച്ചയോ പരസ്പര വിദ്വേഷമോ ബംഗ്ലാദേശിലില്ല. ഏത് ബംഗ്ലാദേശിനെ പറ്റിയാണ് പറയുന്നത് എന്നറിയില്ല. എല്ലാ മാസവും അവിടെ ഏതെങ്കിലും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർത്തതും അവിടെ അവരെ ആക്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന അതേ ബംഗ്ലാദേശിനെ പറ്റിയാണോ ഈ കെ ടി ജലീൽ എന്ന മുൻമന്ത്രി പറയുന്നത് എന്നറിയില്ല. എന്നിട്ട് ആ പോസ്റ്റിൻ്റെ തുടർച്ചയായിട്ട് 20 വർഷമായി ഢാക്കയിലുള്ള അഭിലാഷ് കരിച്ചേരിയും സെബാസ്റ്റ്യൻ നെല്ലിശ്ശേരിയും അതിന് അടിവരയിട്ടു. കൃത്യമായിട്ടും രണ്ട് മതത്തിലുള്ളവരെ തന്നെ തെരഞ്ഞു പിടിച്ചിട്ടുണ്ട്. അഭിലാഷ് കരിച്ചേരിയും സെബാസ്റ്റ്യൻ നെല്ലിശ്ശേരിയും അതിന് അടിവരയിട്ടുന്നു. വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ രണ്ട് ആളുകളുണ്ടോ എന്ന് തന്നെ അറിയില്ല. അതൊക്കെ അദ്ദേഹം പറയുന്നതാണ്. തങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും മോശം മതത്തിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ദുർഗാപൂജ ബംഗ്ലാ സർക്കാരിൻ്റെ മേൽത്തോട്ടത്തിലാണ് കൊണ്ടാടപ്പെടുന്നത്. ആവശ്യമായി വരുന്ന പണം മുഴുവൻ സർക്കാർ നൽകുന്നു. മന്ത്രിയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ശമ്പളം കൊടുക്കുന്നതും സർക്കാർ ഖജനാവിൽ നിന്നാണ്. ക്ഷേത്ര ഭാരവാഹികളാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇന്ത്യയിൽ പോലും നടക്കാത്ത കാര്യമാണ് അവിടെ ബംഗ്ലാദേശ് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത്. അതും ഇസ്ലാമിക രാജ്യമായ ബംഗ്ലാദേശിൽ. ഇനി ഈ പോസ്റ്റ് എപ്പോഴാണ് തേഞ്ഞതെന്നറിയാമോ? ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ്. ഇതിൻ്റെ താഴെ ഒരാൾ ഞങ്ങളുടെ, അതായത് തത്വമയി ചീഫ് രാജേഷ് ജി പിള്ളയെ മെൻഷൻ ചെയ്യുകയും അങ്ങനെ ആ മെൻഷൻ കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ചെല്ലുകയും അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത്ര ഗംഭീര രാജ്യമാണെങ്കിൽ അവർ എന്തിന് മതരാഷ്ട്രമായി ഇസ്ലാമിക റിപ്പബ്ലിക്കായി തുടരുന്നു എന്നുകൂടി കെ ടി സാർ പറയണം എന്ന ഒരൊറ്റ കമൻറ്റ്. മറ്റാർക്കും റിപ്ലൈ കൊടുക്കാത്ത കെ ടി ജലീൽ പക്ഷേ ഇതിന് വന്ന് റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈ ഇങ്ങനെയാണ്: ബംഗ്ലാദേശ് ഇസ്ലാമിക റിപ്പബ്ലിക്കാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികൾ ദേശീയഗാനമാക്കുമോ സുഹൃത്തെ എന്നാണ് കെ ടി ജലീൽ മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രാജേഷ് ജി പിള്ളയെ, അതായത് ഞങ്ങളുടെ ചീഫ്, അതിന് മറുപടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശ് ഒരു മതേതര റിപ്പബ്ലിക്കാണോ? എങ്കിൽ താഴെ കാണുന്നത് ഒന്ന് തിരുത്താൻ താങ്കൾ അവരോട് പറയണം. താങ്കൾ പറഞ്ഞാൽ അവർ കേൾക്കും. അവശേഷിക്കുന്ന ഹിന്ദുക്കൾക്ക്, അവിടെയുള്ള ഹിന്ദുക്കൾക്ക് സമാധാനമാവും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബംഗ്ലാദേശ് ഡിക്ലെയർ ഇസ്ലാം ആസ് എ സ്റ്റേറ്റ് റിലീജിയൻ ഇൻ 1988. ദി പാർലമെൻറ്റ് ഓഫ് ബംഗ്ലാദേശ് ഡിക്ലെയർ ഇസ്ലാം ആസ് ദ സ്റ്റേറ്റ് റിലീജിയൻ ഡ്യൂറിംഗ് ദി പ്രസിഡൻസി ഓഫ് ഹുസൈൻ മുഹമ്മദ് എർഷാദ്. ആഫ്റ്റർ ദി റിസ്റ്റോറേഷൻ ഓഫ് പാർലമെൻ്ററി ഡെമോക്രാസി ഇൻ 1990, ദ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആൻഡ് അവാമി ലീഗ് ഗവൺമെൻറ് റിട്ടേൺഡ് ഇസ്ലാം ആസ് ദ സ്റ്റേറ്റ് റിലീജിയൻ. അതായത് 1988 തന്നെ ഈ ബംഗ്ലാദേശിനെ ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നതും തുടർന്ന് വന്ന പാർട്ടികളല്ല, അത് 90 പിന്നെയും ഇത് തുടർന്ന് തന്നെ പോവുകയാണെന്നും നിലവിലും ബംഗ്ലാദേശ് ഒരു ഇസ്ലാം രാജ്യം തന്നെയാണ് എന്നാണ് അദ്ദേഹം ആ ഡേറ്റ വെച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന് പക്ഷേ കെ ടി ജലീലിന് മറുപടിയില്ല. ഓടി ആദ്യം കാണുന്ന കണ്ടം വഴി ഓടി തള്ളിക്കാണണം. അല്ലാതെ ഈ എന്തെങ്കിലും വായി വരുന്നത് വിളിച്ച് പറയുന്നത് പോലെയല്ലല്ലോ അത്. വസ്തുതാപരമായിട്ട് സംസാരിക്കുമ്പോൾ വസ്തുതാപരമായിട്ട് തന്നെ മറുപടി കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ചീഫ് ഇട്ട കമൻറ്റിന് അദ്ദേഹത്തിന് മറുപടി ഇല്ലാതായിപ്പോയി. പിന്നീട് അതിനെപ്പറ്റി ഒരനക്കവുമില്ല. പക്ഷേ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിരവധി കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും നമുക്ക്. അതിൽ വന്ന മറ്റൊരു കമൻറ്റ് പ്രദീപ് കുനിയിൽ എന്ന് പറഞ്ഞ ആളിട്ടിരിക്കുന്ന: വാട്ട് വാസ് ദ ഹിന്ദു പോപ്പുലേഷൻ ഇൻ ബംഗ്ലാദേശ് 1947? 1947 അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു പോപ്പുലേഷൻ എന്നത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞത്. അത് ഇപ്പം ബംഗ്ലാദേശ്. 30% ഹിന്ദു പോപ്പുലേഷൻ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ 7%. അതായത് 2017 കണക്കനുസരിച്ചാണ് ഈ 7% എന്നത്. 2022 എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 7% താഴെ പോയിരിക്കും. അങ്ങനെയുള്ള ഒരു രാജ്യമാണ്, സ്വർഗമാണ് അവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ പറുദീസയാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ഒരു മുൻ മന്ത്രി
വെളുപ്പിച്ചു വച്ചിരിക്കുന്നത്. ഈ കൂട്ടർ തന്നെയാണ് ഇവിടെയുള്ള ഓരോ തീവ്രവാദികളെയും ആടുമേക്കാനും മറ്റുമൊക്കെ ആയിട്ട് സിറിയെന്നും അവിടുന്നൊക്കെ പിടിക്കുമ്പോൾ പൂക്കളെയും പൂമ്പാറ്റയുമൊക്കെ സ്നേഹിച്ചിരുന്ന പാവം മനസ്സുള്ള ഒരാളായിരുന്നൊക്കെ പറഞ്ഞ് വെളുപ്പിച്ച് ചില ന്യൂസുകളൊക്കെ കാണാറില്ലേ, ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ നമ്മുടെ കെ ടി ജലീൽ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷേ ചീറ്റിപ്പോയി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.